നമസ്കാരം. പൾമണോളജി എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ശ്വാസകോശത്തിൻ്റെ അസുഖങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു മെഡിസിൻ സ്പെഷ്യാലിറ്റിയാണ്. ഇതിൽ വളർന്നു വരുന്ന ഒരു ശാഖയാണ് ഇൻ്റർവെൻഷണൽ പൾമണോളജി അഥവാ ഐ പി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഐ പിയിൽ നമ്മൾ കൂടുതലായി ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലങ്സിൻ്റെയും ശ്വാസനാളത്തിൻ്റെയും പ്ലൂറയുടെയും ഡയഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയുള്ള മിനിമലി ഇൻവേസീവും പെർക്യൂട്ടേനിയസ് പ്രൊസീജിയേഴ്സാണ് ഐ പിയിൽ ഉണ്ടാവുന്നത്. വിച്ച് മീൻസ് ഐ പിയിലുള്ള മിക്ക പ്രൊസീജിയേഴ്സും തൊറാസിക് സർജറിനേക്കാളും ലെസ് ഇൻവേസീവും പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനും ആണ്. പ്രധാനമായി ഐ പിയിൽ ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് ചുരുക്കത്തിൽ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. അതാണ് എൻ്റെ ഈ ടോക്കിൻ്റെ ഉദ്ദേശം. ഒരു ഇൻ്റർവെൻഷണൽ പൾമണോളജിസ്റ്റിൻ്റെ ഡെയിലി പ്രാക്ടീസിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ബ്രോങ്കോസ്കോപ്പി. രണ്ട് തരം ബ്രോങ്കോസ്കോപ്പിയാണുള്ളത്, ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പി ആൻഡ് റിജിഡ് ബ്രോങ്കോസ്കോപ്പി. ഇതിൽ ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പിയാണ് ഒരു ന്യൂവർ ആൻഡ് കമ്പാരിറ്റീവ്ലി ഒരു ഈസിയർ പ്രൊസീജിയർ. ഫ്ലെക്സിബിളായ ബ്രോങ്കോസ്കോപ്പ് നമുക്ക് മൂക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ കിടത്തി ശ്വാസനാളത്തിൻ്റെ പരിശോധന ചെയ്യാൻ പറ്റും. ബ്രോങ്കോസ്കോപ്പിൽ അറ്റത്തിലുള്ളൊരു ക്യാമറ വഴി ശ്വാസനാളത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത് കൂടെ ബ്രോങ്കിയൽ ബ്രഷിങ്സ്, ബ്രോങ്കിയൽ വാഷ്, ഈ സാമ്പിൾസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സെലൈൻ വെച്ചിട്ട് നമ്മൾ ഉൾവശം വാഷ് ചെയ്തെടുക്കുന്നേരം ഈ സാമ്പിൾ സൈറ്റോളജിക്ക് അയക്കാൻ പറ്റും. ചില ഇൻഫെക്ഷൻസ് ടി ബി അല്ലെങ്കിൽ ന്യൂമോണിയ കോസ് ചെയ്യുന്ന അണുബാധകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. കൂടാതെ ഇതിൽ ട്യൂമർ സെൽസ് ഉണ്ടെങ്കിലും നമ്മൾ ആ ഡയഗ്നോസിന് ഹെൽപ്പ് ചെയ്യും. ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ സസ്പീഷ്യസായ ലീഷൻസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അഥവാ ഗ്രോത്ത് ട്യൂമേഴ്സ് നമുക്ക് ബയോപ്സിയും ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടിഷ്യു ട്യൂബ് വഴി നമുക്ക് പുറത്തേക്ക് എടുക്കാനും സാധിക്കും. ഇതുകൂടാതെ ബ്രോങ്കോസ്കോപ്പിൻ്റെ ഒരു പ്രധാന യൂസാണ് ശ്വാസനാളത്തിൽ നിന്ന് ഫോറൻ ബോഡി റിമൂവ് ചെയ്യാൻ. അതായത് പിൻ ക്ലിപ്സ് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ആക്സിഡൻ്റലി ശ്വാസനാളത്തിലേക്ക് എത്തിയ സാധനങ്ങളാണ് നമ്മൾ ഫോറൻ ബോഡി എന്ന് പറയുക. അത് നമുക്ക് ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പ് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഫോറൻ ബോഡി റിമൂവ് ചെയ്യുന്നതിനെ പറ്റി ഞാനിപ്പം പറഞ്ഞു. അതുപോലെ മ്യൂക്കോയിഡ് ഇൻഫെക്ഷൻ അതായത് കഫം വന്ന് ബ്ലോക്കാകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ബ്രോങ്കോസ്കോപ്പ് വഴി ഈ കഫം വലിച്ചെടുത്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. റിജിഡ് ബ്രോങ്കോസ്കോപ്പി പേര് സൂചിക്കുന്ന പോലെ റിജിഡായ ഒരു ട്യൂബാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പ്രൊസീജിയറിന് കുറച്ചും കൂടെയും എക്സ്പെർട്ടൈസും സ്കില്ലും ആവശ്യമാണ്. കൂടാതെ ഈ പ്രൊസീജിയറിൻ്റെ സമയത്ത് പേഷ്യൻറ്റിന് വെൻറ്റിലേറ്റും ചെയ്യണം. റിജിഡ് ട്യൂബ് കുറച്ച് വണ്ണം കൂടിയത് ആയതിനെ കൊണ്ട് ശ്വാസകോശത്തിൽ തറച്ചു നിന്ന ഫോറൻ ബോഡീസ് നമുക്ക് റിമൂവ് ചെയ്യാൻ ഈ ട്യൂബ് കൊണ്ട് കുറച്ചും കൂടി ബെറ്ററായിട്ട് സാധിക്കും. അതുപോലെ ബ്ലോക്ക് ചെയ്യുന്ന ട്യൂമേഴ്സ് റിമൂവ് ചെയ്യാനും റിജിഡ് ബ്രോങ്കോസ്കോപ്പി വഴി നമുക്ക് കുറച്ചും കൂടെയും എളുപ്പത്തിൽ കഴിയും. ഇ ബസ് എന്ന് വെച്ചാൽ എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട്. ബ്രോങ്കോസ്കോപ്പിൻ്റെ അറ്റത്തിൽ ഒരു അൾട്രാസൗണ്ട് പ്രോബ് ഉണ്ടാവും. ഇത് പരിശോധനയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വായിലൂടെ നമ്മൾ ശ്വാസനാളത്തിലേക്ക് എത്തിയാൽ അവിടെയുള്ള ഏരിയാസിലുള്ള ട്യൂമേഴ്സ്, ചില ലീഷൻസ്, ലിംഫ് നോഡ്സ് കാണാൻ സാധിക്കും. എന്നിട്ട് അത് സാമ്പിൾ ചെയ്തിട്ട് ബയോപ്സി ചെയ്യാൻ പറ്റും. ബേസിക്കലി ട്രാൻസ്ബ്രോങ്കിയൽ നീഡിൽ ആസ്പിറേഷൻ ആണ് ഇതിൽ ചെയ്യുക. പെരിഫറലായ കുറച്ചും കൂടെയും ചെസ്റ്റ് വാളിൻ്റെ അടുത്തേക്കായ കുറച്ച് ട്യൂമേഴ്സ് ഉണ്ടാവും, നമ്മുടെ സ്കോപ്പ് എത്താത്ത ഭാഗങ്ങളുണ്ടാവും. അതിനുവേണ്ടി റേഡിയൽ ഈബസ് എന്ന് പറഞ്ഞൊരു പ്രോബ് ഉണ്ടാവും. നമുക്ക് ബ്രോങ്കോസ്കോപ്പ് വഴി ഈ പ്രോബ് ഉള്ളിലേക്ക് ഇട്ടിട്ട് എവിടെയാണ് ട്യൂമർ ഉള്ളതെന്ന് ലോക്കലൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബയോപ്സിയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ഡിസ്റ്റൻ്റായ ദൂരയിലുള്ള ഇൻഫെക്ഷൻസും ഈ റേഡിയൽ പ്രോബ് വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നും വാഷ് എടുക്കാനും സാമ്പിൾ ചെയ്യാനൊക്കെ നമുക്ക് ചികിത്സയിൽ സഹായിക്കാം. മെഡിക്കൽ തൊറാക്കോസ്കോപ്പി ചെസ്റ്റിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉള്ളൊരു പ്രൊസീജിയറാണ് തൊറാക്കോസ്കോപ്പി. ഒരു മിനിമലി ഇൻവേസീവായ ഒരു പ്രൊസീജിയറാണ്, ഒരു കീ ഹോൾ സർജറിയാണ്. ഇതിൽ ഒരു ചെറിയൊരു ദ്വാരം ചെസ്റ്റ് വാളിൽ ക്രിയേറ്റ് ചെയ്തിട്ട്
ഒരു ട്യൂബ് ഇട്ടിട്ട് നമുക്ക് ശ്വാസകോശത്തിൻ്റെ ഉൾവശം, അതായത് പ്ലൂറൽ ക്യാവിറ്റി പരിശോധിക്കാൻ പറ്റും. പ്രധാനമായി ഇവിടെ വരുന്ന അസുഖങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നീര് വരുന്ന അസുഖം, അതായത് പ്ലൂറൽ എഫ്യൂഷൻ, അത് എന്താ കാരണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ബയോപ്സിക്ക് വിടാൻ പറ്റും. പിന്നെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ചില പഴുപ്പുകളൊക്കെ അവിടെ കെട്ടി നിൽക്കുന്ന നേരം നമുക്കത് ഡ്രെയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൊസീജിയറിനെ കൊണ്ട്. ഐ പിയിൽ സാധാരണ അൾട്രാസൗണ്ടും നമുക്ക് ഉപയോഗപ്പെടും. ചെസ്റ്റ് വാൾ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഈ പ്ലൂറലുള്ള ലീഷൻസോ അല്ലെങ്കിൽ ചില നീരൊക്കെ സിരിഞ്ച് വെച്ച് കുത്തിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ഡ്രെയിൻ ട്യൂബ് ഒരു പിക്ടെയിൽ വെച്ചിട്ട് ഡ്രെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ശ്വാസകോശത്തിലെ ചില ട്യൂമേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെരിഫറൽ ബേസ്ഡ് ട്യൂമേഴ്സ് നമുക്ക് അൾട്രാസൗണ്ട് വെച്ചിട്ട് ലോക്കലൈസ് ചെയ്തിട്ട് ബയോപ്സി ചെയ്യാനും പറ്റും. ഇതാണ് പെർക്യൂട്ടേനിയസ് പ്രൊസീജിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, അഥവാ പിക്ടെയിൽ അല്ലെങ്കിൽ പെർക്യൂട്ടേനിയസ് ബയോപ്സീസ്. കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻസ് ആണ് ഐ പിയിൽ വരുന്നതിലാണ് ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറയുന്നൊരു പ്രൊസീജിയർ. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആസ്മേൻ്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്നൊരു പ്രൊസീജിയറാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കുറച്ചൊരു റേഡിയോ ഫ്രീക്വൻസി വേവ് വെച്ചിട്ട് നമ്മുടെ ശ്വാസകോശത്തിന് കറണ്ട് വഴി ഒരു കുറച്ച് ചൂടാക്കുക ചെയ്യുന്നു. അത് മരുന്നുകൾ കൊണ്ട് ഫെയിലായ ആസ്മ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ആസ്മ ഇത് യൂസ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി. പിന്നെ എൻഡോ ബ്രോങ്കിയൽ ബ്രേക്കി തെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കിൽ വലിയ ട്യൂമേഴ്സ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കാൻ ഉള്ളിലേക്ക് നമുക്ക് റേഡിയേഷൻ കൊടുക്കാൻ പറ്റും. അത് ബ്രോങ്കോസ്കോപ്പ് വഴി ഒരു കെത്തീറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റേഡിയേഷൻ എത്തിക്കാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്തേക്ക് മാത്രമേ റേഡിയേഷൻ എത്തുള്ളൂ. ഒരു ലോക്കലൈസ്ഡ് റേഡിയേഷനാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ലാസ്റ്റായിട്ട് ക്രയോബയോപ്സി അല്ലെങ്കിൽ ക്രയോപ്രോബ്. ഞാൻ നേരത്തെ പറഞ്ഞ റിജിഡ് ബ്രോങ്കോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് ട്യൂമേഴ്സിന് റിസെക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഈ ക്രയോപ്രോബ് ഒരു പുതുതരം പ്രോബാണ്. ഇത് ബ്രോങ്കോസ്കോപ്പ് വഴി ഇട്ടിട്ട് നമുക്ക് ഈ ഉള്ളിൽ കാണുന്ന ട്യൂമേഴ്സിന് റിസെക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒരു ന്യൂവർ മൊഡാലിറ്റിയാണ് ഇൻ്റർവെൻഷണൽ പൾമണോളജി. ഈ ചില കാര്യങ്ങളായിരുന്നു ഞാനൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇൻ്റർവെൻഷണൽ പൾമണോളജി ഒരു വളർന്നു വരുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. വി ആർ ഓൾ വെരി പാഷനേറ്റ് അബൌട്ട് ഇറ്റ് ആൻഡ് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. താങ്ക് യു.